അപ്പൊ ഇന്നത്തെ സ്പെഷ്യലായ ചക്കര ഇട്ട് വേവിച്ച മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നാടൻ മാങ്ങയാണ്. അപ്പം ഇതിനെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ചെത്തിക്കളഞ്ഞ് ഒന്ന് വരയണം. ഇതിൻ്റെ നാല് ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കണം. ചക്കരയെല്ലാം ഉള്ളിൽ കയറിയിട്ട് മധുരം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൂക്കുഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം നാലായിട്ട് വരച്ചെടുക്കാം. മുകൾ ഭാഗവും താഴ്ഭാഗവും കുറേ ഒരു ചെറുതായിട്ട് ഓരോ ചെത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നാല് ഭാഗത്തും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഓരോ വെട്ട് കൊടുത്തിട്ടുണ്ട് മധുരം നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി മാങ്ങ കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ മാങ്ങകളും ഞാൻ അതുപോലെ ചെത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു അഞ്ചാറ് അച്ച ശർക്കര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് പാവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാവിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ശർക്കര പാവിലേക്ക്. ഒന്ന് തീ താത്തി വയ്ക്കാം. ശർക്കരപ്പാവിലേക്ക് എല്ലാം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ മാങ്ങയൊന്ന് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ പഴുത്ത മാങ്ങയും ശർക്കരയും കൂടെ മിക്സാവുന്നതിൻ്റെ. ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം ശരിയായിട്ട് നന്നായിട്ട് എന്താ പറയുന്നത് ശർക്കരയുടെ അതൊക്കെ പിടിച്ച് അത് വെന്ത് അതിൻ്റെ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് ഓപ്പൺ ആയിരുന്നു. അത് അടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. നമുക്കിതിൽ ഓരോന്നായിട്ട് ഓരോ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ ശർക്കര മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ശർക്കരയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് കണ്ടോ കണ്ടോ ശർക്കരയൊക്കെ നന്നായി പിടിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ ഒരു പഴയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ അത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സീതാസ് വൈബ്സ്. താങ്ക് യു.